നിയമം സംരക്ഷിക്കാൻ മൊത്തം ജീവിതം തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഒരപേക്ഷയുണ്ട്. ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ചോര വേർപ്പാക്കുന്ന പാവങ്ങളെ നാരായണൻകുട്ടി ഇരയാക്കുക. മേല് വേർക്കാതെ പാവങ്ങളെ ചോര ചീറ്റിക്കളിച്ച് സ്വന്തം കാര്യം നേടുന്ന കപട രാഷ്ട്രീയക്കാരുടെ മുഖം മൂടി പിച്ചി ചീന്തണം. നിയമത്തിന്റെ വാളുകൊണ്ട് ഒരുപാട് തൂത്തുവരാനുണ്ട്. ജനനം മുതൽ മരണം വരെ നിയമമനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരും നിയമലംഘനം ഒരു ജന്മാവകാശമായി കരുതി ജീവിതം തന്നെ ഒരാഘോഷമായി കൊണ്ടാടുന്നവരും ഒരേ നാട്ടിൽ. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ പഞ്ചിങ് കാർഡ് സിസ്റ്റം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പൊതുജന താല്പര്യങ്ങളെ മുൻനിർത്തി സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ കൂടിയ വക്കാലത്ത് നാരായണൻകുട്ടി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിന്മേലാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ വിധി പുറപ്പെടുവിച്ചത്. പഞ്ചിങ് കാർഡ് സിസ്റ്റം പിൻവലിക്കുക. സർക്കാർ ജോലിയാകുമ്പോ തോന്നുമ്പോ വരാം, തോന്നുമ്പോ പോവാം, തോന്നുമ്പോ പണിയെടുക്കാം. നാട്ടുകാരെ മുഴുവൻ അവതാളത്തിലാക്കിക്കൊണ്ട് സംഘടിത തൊഴിലാളി വർഗത്തിന്റെ സ്വാതന്ത്ര്യം. ഇതെന്റെ വീടാണ്, ഞാൻ എന്തും ചെയ്യുന്ന പറഞ്ഞ് അവനവന്റെ പുറപ്പുറത്ത് കയറി തുണിയില്ലാതെ നിരങ്ങുന്നതാണല്ലോ ഇതിന്റെ സ്വാതന്ത്ര്യം. തോന്നിയ അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം. പണി പണി പണിയെടുക്കണം. മാസം മാസം എണ്ണി മേടിക്കണതേ ആറ്റം കാട്ടൊന്നുമല്ലോ. എനിക്ക് പണിയെടുക്കണം, അകത്ത് പോകണം. വഴിമാറ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. അകത്ത് പണിക്ക് കയറണം. മണി പത്തായി. പത്ത് 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 മണിക്ക് സാറെ പോവാൻ പറ്റണ്ട. എന്റെ വയറ് 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 മാറ്റി. അയ്യോ സോറി ട്ടോ സാർ, ഇരിക്കുക. കുഴപ്പമില്ല. അയ്യോ ഡ്യൂട്ടിയാണെന്ന് അറിയാം, എന്നാലും പ്ലീസ് എനിക്ക് വേണ്ടി പ്ലീസ് പ്ലീസ്. ഓ, നിങ്ങളോടും കൂടിയാ അവിടെ ഇവിടെ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. പ്ലീസ് ബി കംഫർട്ടബിൾ.